Koolimad, Eranjimaav road Pravrithi, Thadasappettathum, Jal Jeevan Mission Padhathiyude, Ashastriyathayum മൂലം ജനങ്ങൾക്കുണ്ടായ ദുരിതങ്ങൾക്ക് പരിഹാരവും ആവശ്യപ്പെട്ട് കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചു. PWD കോഴിക്കോട് സർക്കിൾ ഓഫീസിലെത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. Koolimad, Eranjimaav road Provertical Vahikkunnathum, Pravrithi, Purogamikkunna, Jal Jeevan Padhathiyude Bhagamayulla, Piperan, Janangalkku, Dhuridavumaya Sahacharyathiലാണ്, Kodiyathoor Panchayat Adhikarthar, Pothumaramath Vakupp Officeil Prathishedham, നിരവധി തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജൽ ജീവൻ ഉദ്യോഗസ്ഥരുമായും പൊതുമരാമത്ത് അധികൃതരുമായും ചർച്ച നടത്തുകയും പരാതി നൽകുകയും ചെയ്തെങ്കിലും നടപടിയുണ്ടായില്ല. PWD കോഴിക്കോട് സർക്കിൾ ഓഫീസിലെത്തിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ചത്. റോഡിൽ ചുരുക്കം ചില പ്രവർത്തികൾ മാത്രമാണ് നടന്നത്. അതിനിടെയാണ് ജൽ ജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും JCB ഉപയോഗിച്ച് റോഡ് സൈഡിൽ കുഴിയെടുത്തത്. പൈപ്പ് സ്ഥാപിച്ച് മണ്ണ് അവിടെ തന്നെ നിക്ഷേപിച്ചതോടെ പൊടിശല്യം രൂക്ഷമായി. Koarigaline നിന്ന് വലിയ ഭാരം വഹിച്ചുള്ള ടിപ്പറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുമ്പോൾ റോഡരികിലെ വീടുകളിലും പൊടിശല്യം രൂക്ഷമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരും പൊടിശല്യം മൂലം ദുരിതത്തിലാണ്. മാത്രമല്ല കച്ചവടക്കാർക്ക് പൊടിശല്യം മൂലം വ്യാപാരം നടത്താൻ പറ്റാത്ത സാഹചര്യവും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ഷംലൂലത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ചത്. കൂളിമാട് മുതൽ എരഞ്ഞിമാവ് വരെയുള്ള റോഡ് പ്രവൃത്തി വൈകുന്നതിലെയും പഞ്ചായത്തിലെ മറ്റ് പ്രദേശങ്ങളിലെ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനവും അശാസ്ത്രീയതയും ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ പൈപ്പിടുന്നതിനായി കുഴിയെടുത്ത സ്ഥലങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് നേരത്തെ കരാറെടുത്ത കമ്പനി സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള തുക ഉപയോഗിച്ച് സാധ്യമല്ലെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ടെൻഡർ ക്ഷണിച്ചതാണെന്നും 29-ാം തീയതി ടെൻഡർ തുറന്ന് പ്രവൃത്തി ഏറ്റെടുക്കുന്നവരുമായി എഗ്രിമെൻറ്റ് വെച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്നും വനസമിതി അംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയതായും 29-ാം തീയതിക്ക് ശേഷം പ്രവൃത്തി നടത്തിയില്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം ശക്തമായ സമരപരിപാടികൾക്ക് ഗ്രാമപഞ്ചായത്ത് വനസമിതി നേതൃത്വം നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ MT റിയാസ്, ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗം ഫസൽ കൊടിയത്തൂർ എന്നിവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.